വെൽക്കം ബാക്ക് ടു ചക്കരാമ്പിൻ വ്ളോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ചക്കക്കുരുവും മുരിങ്ങച്ചപ്പവും വെച്ചിട്ടുള്ള ഒരു തേങ്ങരച്ച കറിയായിട്ടാണ്. അപ്പം നമുക്ക് നേരെ വീഡിയോ. അപ്പം ആദ്യം ഇതുപോലെ തോല് കളഞ്ഞ് നന്നാക്കിയെടുക്കാം. നന്നാക്കിയെടുത്തതിന് ശേഷം ഇതുപോലെ മുറിച്ചെടുക്കാം. അതിനുശേഷം ഇത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം പാകത്തിന് ഉപ്പും ഇട്ട് പാകത്തിന് വെള്ളവും ഒഴിച്ച് വേവിച്ചെടുക്കാം. അതിനുശേഷം വേവിക്കാൻ വെച്ചത് വേവുമ്പത്തിനും നമുക്ക് മുരിങ്ങയില പറിച്ചിട്ട് വരാം. അവിടെ മുരിങ്ങച്ചപ്പ എല്ലാം പറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മള് മുരിങ്ങച്ചപ്പ് നന്നാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇനി നമ്മക്ക് അതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം. അതിനാവശ്യമുള്ള സാധനങ്ങൾ തേങ്ങ, കാന്താരി, ചെറിയുള്ളി. അപ്പം നമുക്കിത് മിക്സിൻ്റെ ജാറിലേക്കിട്ട് നന്നായി അരച്ചെടുക്കാം. അപ്പം നമ്മൾ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് എണ്ണ നന്നായി ചൂടായതിന് ശേഷം അതിലേക്ക് കുറച്ച് ചെറിയുള്ളി ഇട്ട് കൊടുക്കാം. അപ്പൊ നമ്മുടെ ചെറിയുള്ളി നന്നായി മൂത്ത് വന്നതിന് ശേഷം അതിലേക്ക് മുരിങ്ങയില ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഉപ്പിട്ട് കൊടുക്കുക. കുറച്ചിട്ടാൽ മതിയിട്ട് നമ്മൾ ചക്കക്കുരുവിൽ ഉപ്പിട്ടോണ്ട്. അപ്പം നമുക്കത് നന്നായി വഴറ്റി കൊടുക്കാം. അപ്പം നമ്മൾ മുരിങ്ങച്ചപ്പ് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് വേവിച്ച് വെച്ച ചക്കക്കുരു അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി വഴറ്റുക. ഇനി നമുക്ക് അതിലേക്ക് അരച്ചു വെച്ച അരപ്പ് ഇട്ട് കൊടുക്കുക. അപ്പൊ ഇത് നമുക്കിനി നന്നായി ഇളക്കി തിളപ്പിച്ചെടുക്കുക. അപ്പൊ കറി നന്നായി തിളച്ചു വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഇറക്കി വെക്കാം. അപ്പൊ നമ്മളെ മുരിങ്ങച്ചപ്പും ചക്കക്കുരുള്ള തേങ്ങ അരച്ച കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ബൈ ബൈ.